ശബരിമലയിൽ ഇന്ന് 12 വിളക്ക്. തൃക്കാർത്തികാഘോഷങ്ങൾക്കായി സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു. രാവിലെ മുതൽ തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ബിദൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓരോ ദിവസം കഴിയുന്തോറും ശബരിമല സന്നിധാനത്തേക്കുള്ള തിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. ഓരോ ദിവസവുമുള്ള ഭക്തരുടെ കണക്കെടുക്കുമ്പോൾ കൂടിക്കൂടി വരുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ നടപ്പന്തലിൽ നീണ്ട നിരയാണ് ഭക്തരോട് കാണാൻ കഴിഞ്ഞത്. ഫ്ലൈ ഓവർ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. ഇന്ന് മാത്രം ദർശനത്തിന് വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത് 67,097 ആളുകളാണ്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ തിരക്ക് കൂടി വരും എന്നുള്ളത് തന്നെയാണ് കണക്കുകൂട്ടൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് തൃക്കാർത്തികയാണ്. ശബരിമലയിൽ 12 വിളക്ക് അടക്കമുള്ള ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക ദിവസം കൂടി കണക്കെടുത്തുകൊണ്ട് വലിയ രീതിയിൽ ആളുകളുടെ എണ്ണം ഇവിടേക്ക് വരുന്നു. രാവിലെ മുതൽ ദർശനത്തിനെത്തിയ ആളുകൾ ഇവിടേക്ക് എത്തി വൈകിട്ട് തൃക്കാർത്തിക ആഘോഷങ്ങളിൽ കൂടി പങ്കെടുത്തതിന് ശേഷമായിരിക്കും ഇന്ന് മലയിറങ്ങുക. ഇത്രയും ദിവസം ഇതര സംസ്ഥാനത്തുനിന്നുള്ള ആളുകളുടെ എണ്ണത്തിലായിരുന്നു വലിയ വർധനയുണ്ടായിരുന്നത്. അവരാണ് കൂടുതലായി ദർശനത്തിന് എത്തിയിരുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ 12 വിളക്ക് കൂടി കഴിയുന്നതോടുകൂടി മലയാളികളായിട്ടുള്ള തീർത്ഥാടകർ സന്നിധാനത്തേക്ക് കൂടുതലായി എത്തിപ്പെടും. സാധാരണ രീതിയിൽ 12 വിളക്കിന് ശേഷമാണ് മലയാളികളായിട്ടുള്ള തീർത്ഥാടകർ ശബരിമല സന്നിധാനത്തേക്ക് കൂടുതലായി എത്തുക. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകൾ, വലിയ മുതിർന്ന ആളുകളും ഇതര സംസ്ഥാനത്തുള്ളവരെല്ലാം വലിയ രീതിയിലുള്ള ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുമുണ്ട്. ഈ കാർത്തിക ആഘോഷങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായും സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വൈകിട്ടായിരിക്കും തന്ത്രിയുടെയും മേൽശാന്തിയുടെയും ഒക്കെ നേതൃത്വത്തിൽ സന്നിധാനത്ത് മുഴുവൻ കാർത്തിക ദീപം തെളിക്കുക. ഒപ്പം തന്നെ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസ് സേന അടക്കമുള്ള വിവിധ സേനാംഗങ്ങൾ, മറ്റ് വിവിധ വകുപ്പുകളടക്കമുള്ള ആളുകളുമൊക്കെ ഈ കാർത്തിക ആഘോഷങ്ങളുടെ ഭാഗമായി പങ്കെടുക്കും. അങ്ങനെ വലിയ രീതിയിലുള്ള പങ്കാളിത്തത്തോടു കൂടിയായിരിക്കും സന്നിധാനത്ത് കാർത്തിക ആഘോഷങ്ങൾ നടക്കുക. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായിരിക്കുന്നു. ഭക്തരൊക്കെ അത് കണ്ട് മടങ്ങുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സന്നിധാനത്ത് കൂടി നിൽക്കുകയും ചെയ്യുന്നത്. നിയമസഭ കൗണ്ടറിലടക്കം വലിയ തോതിലുള്ള തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്നലെ അവധി ദിവസം ഒരു അല്പം തിരക്ക് കുറവുണ്ടായിരുന്നു, കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നലെ 53,000 അധികം ആളുകൾ മാത്രമാണ് ദർശനത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് രാവിലെ തന്നെ വലിയ തോതിൽ ആളുകളെ കാണാൻ കഴിയുന്നുള്ളത് എന്നുള്ളത് സന്നിധാനത്തുനിന്നുള്ള കാഴ്ചയാണ്. ഏതായാലും കാർത്തികയ്ക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു.